വയനാട് കൽപ്പറ്റ കൈനാട്ടിയിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച വാർത്ത ഞാൻ പറഞ്ഞു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. ചങ്ങനാശ്ശേരിക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സുർജിത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. ഇത് കൈനാട്ടി, അതായത് കൽപ്പറ്റയിൽ നിന്ന് പോകുന്ന കൈനാട്ടി ബൈപ്പാസിനടുത്തുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. റോഡിന് കുറുകെയാണ് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. കർണാടകയിൽ നിന്നും വന്നിരുന്ന, കർണാടകയിലേക്ക് പോയിരുന്ന ലോറിയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചത്. നടവയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കാണ് ഈ കെ എസ് ആർ ടി സി ബസ് പോയിരുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. ഇതിൽ ഈ ലോറിയുടെ ഡ്രൈവറായിട്ടുള്ള കർണാടക സ്വദേശി ചന്ദ്രന് ഗുരുതരമായ പരിക്കുണ്ട്. ഇദ്ദേഹത്തെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. മാത്രമല്ല, ഈ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. 10-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണിയാമ്പറ്റ സ്വദേശി ഷഹാന, അതോടൊപ്പം തന്നെ നടവയൽ സ്വദേശിയായിട്ടുള്ള പ്രിൻസി, ഒപ്പം പള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള നീനു, കണ്ടക്ടർ, ഈ കെ എസ് ആർ ടി സി ബസിൻ്റെ കണ്ടക്ടറായിട്ടുള്ള അരുൺ, ഭാവൻ, ഉഷാഭായ്, നസീമ, മണികണ്ഠൻ, ആയിഷ, വിനീത തുടങ്ങിയവർക്കാണ് പരിക്കേറ്റുള്ളത്. ഇതിൽ ചന്ദ്രൻ്റെ നില, അദ്ദേഹത്തിൻ്റെ കാലിന് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ്. സാമാന്യം വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഈ ബസ്സും നിയന്ത്രണം വിട്ടെത്തിയ ലോറിയും കൂട്ടിയിടിച്ചത് എന്നാണ് ആളുകൾ പറയുന്നത്. ഇടിച്ച് കയറുന്ന നിലയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. രണ്ടും നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. ഇവിടെ നേരിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അതാകാം ഇത്തരത്തിലുള്ളൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള സംശയമാണ് ഉള്ളത്. റോഡിന് കുറുകെയാണ് ഈ വാഹനം കടക്കുന്നത്, കെ എസ് ആർ ടി സി ബസ് കടക്കുന്നത്. ചങ്ങനാശ്ശേരിയിലേക്കാണ് നടവയിൽ നിന്ന് പോയിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെല്ലാം വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് കൽപ്പറ്റയിലെ തന്നെ വിവിധ ആശുപത്രികളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഉള്ള ആശുപത്രികളിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇതിൽ ചന്ദ്രൻ്റെ നില മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ കാലിന് മാത്രമാണ് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുള്ളത്. എന്തായാലും ഈയൊരു വലിയൊരു അപകടം തന്നെയാണ്. മഴയുണ്ട്, കനത്ത മഴയുണ്ട്. ഇതിനിടയിൽ അമിത വേഗതയിൽ എത്തിയതാകാം ഇത്തരത്തിൽ അപകടത്തിന് കാരണം എന്നുള്ള സംശയമാണ് പോലീസും മറ്റും പ്രകടിപ്പിക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ബൈപ്പാസിനടുത്തായതിനാൽ തന്നെ വാഹന ഗതാഗതം വഴിതിരിച്ച് വിടുകയാണ്. ഈ വഴി, അതായത് കൽപ്പറ്റ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലാണ്. ബത്തേരി ഭാഗത്തു നിന്നും മാനന്തവാടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ബത്തേരി നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബൈപ്പാസ് ചുറ്റി വളഞ്ഞ് വരേണ്ട സ്ഥിതി നിലവിൽ ഉണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു സുർജിത് അയ്യപ്പത്ത്. അവിടെ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുകയും